അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സിൻഡോണിയയുടെ ഈയൊരു വർണ്ണ ശബളമായ വേദിയിൽ എനിക്കു നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ച വിഷയം ദേശീയ പൗരത്വ പട്ടിക, ന്യൂനപക്ഷത്തിൻ്റെ ഭാവി എങ്ങോട്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ എന്ന ആശയം രാഷ്ട്ര ശില്പികളുടെ ചിന്താ മണ്ഡലത്തിൽ വളർന്ന് പന്തലിച്ചപ്പോൾ തന്നെ എല്ലാവിധ സങ്കുചിത വർഗീകരണങ്ങളെയും മാറ്റി നിർത്തി മതമോ വംശമോ ഭാഷയോ നിറമോ അധിഷ്ഠിതമാക്കാത്ത വിശാലമായ മാനവികതയിൽ ഉറച്ച ഒരു പൗര സമൂഹത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം കണ്ട 6 മതങ്ങൾ തങ്ങളുടെ അന്യായ വൃന്ദങ്ങളെ ഇന്ത്യയിൽ താലോലിച്ച് വളർത്തിയതും. ഇന്ത്യ എന്ന ആശയം ഹിന്ദുത്വത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നുള്ള വാദം RSS മാത്രമാണ്. ഇസ്ലാമും ബുദ്ധമതവും ജൈന വിശ്വാസവും സിഖ് സംസ്കാരവും ഒക്കെ ഉൾച്ചേർന്ന സമഗ്രമായൊരു ആധിപത്യമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിലെ മെക്സിക്കൻ നയതന്ത്രാലയത്തിൽ ഒരു വ്യാഴവട്ടക്കാലം സേവനമനുഷ്ഠിച്ച് ഇന്ത്യയെ വേണ്ടുവോളം നുകർന്ന ലോകപ്രശസ്തനായ ഒരു കവിയുണ്ട്, ഒക്ടോവിയോ പാസ്. അദ്ദേഹം വിട പറയുന്നതിന് മുമ്പ് എഴുതിയ മനോഹരമായൊരു കൃതിയുണ്ട്. അതിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഇന്ത്യ ആസ് എ കൺട്രി ആൻഡ് ആസ് എ ഹിസ്റ്ററി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഹിന്ദുസം. ഇന്ത്യ ഒരു രാജ്യമെന്ന നിലക്കും ഒരു ചരിത്രമെന്ന നിലക്കും ഹിന്ദുസത്തെക്കാൾ എത്രയോ ഉന്നതമാണ്. അത്തരത്തിൽ നാനാതത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് എന്ന് നാം ഓർക്കണം. എന്നാൽ അത്തരത്തിലുള്ള മുഴുവൻ പിന്നാമ്പുറ കഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആധുനിക ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന്റെ വർഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം തിരിച്ചറിയണം. അതിൽ ഏറ്റവും ക്രൂരമായ ഒന്നാണ് നിലവിൽ അസമിൽ നടപ്പിലാക്കിയിരിക്കുന്ന ദേശീയ പൗരത്വ പട്ടിക എന്നുള്ളത്. ഇത്തരത്തിൽ സ്വേച്ഛാപരമായ തീരുമാനങ്ങളാണ് ഇന്നും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അസമിൽ നടപ്പിലാക്കിയ ദേശീയ പൗരത്വ പട്ടികയ്ക്ക് പിന്നിൽ ചരിത്രത്തിന്റെ കുറെ കൈകടത്തലുകളുണ്ട്. 1970 അരങ്ങേറിയ അസം കലാപത്തിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് 1971 March 24 ശേഷം അസമിലേക്ക് കടന്നവരെല്ലാം നിയമവിരുദ്ധ കുടിയേറ്റക്കാരായാണ് ഗണിക്കപ്പെടുക. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്താൻ നമ്മുടെ സർക്കാർ അവലംബിച്ച 2 മാർഗങ്ങളുണ്ട്: ഒന്ന് ദേശീയ പൗരത്വ പട്ടികയും മറ്റൊന്ന് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ സെന്ററുകളും. ഈ ദേശീയ പൗരത്വ പട്ടികയുടെ കരട് രൂപം പുറത്തു വന്നപ്പോൾ 45 ലക്ഷം ജനങ്ങളാണ് പുറത്തു പോയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കരട് രൂപം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. നിലവിൽ ഇത്തരത്തിൽ താൻ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ഈ 45 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ എന്നതും നാം തിരിച്ചറിയണം. സുഹൃത്തുക്കളെ, ഒരു പ്രസ്ഥാനം അതിൻ്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്താൽ അത് ആ പ്രസ്ഥാനത്തിൻ്റെ വിജയമായി കാണും. തങ്ങളുടെ ആദർശങ്ങളാണ് ശരി എന്നതിന് വഴിവെക്കും. എന്നാൽ പകുതി വഴിയിൽ തൻ്റെ എതിരാളിയോട് കരുണ കാണിച്ചാൽ അത് പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യമായി കാണും. ആശയത്തിൽ സംശയമുള്ളതിനാലാണെന്ന് ജനങ്ങൾ വിധിയെഴുതും, പ്രസ്ഥാനത്തെ അവിശ്വസിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂര കൂട്ടക്കൊലയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലറുടെ വാക്കുകളാണിത്. പ്രേമുള്ളവരെ, ജർമ്മൻ ജനതയെ മാനസികമായി സജ്ജമാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ രചന മെയിൻ കാഫ് പ്രചരിച്ചപ്പോൾ തന്നെ ലോകത്തെ വലിയൊരു മാനസിക ദുരന്തം ലോകം സാക്ഷിയാവാൻ പോവുകയാണെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുഴുവൻ കാലവും ഇന്ത്യയിലും സംയോജിതമായി കൊണ്ടിരിക്കുകയാണ്. നാം നിലവിൽ അസമിൽ ഇപ്പോൾ 100 ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വൈകാതെ 200 അധികം വൈകാതെ 1000. കാരണം ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് എത്ര ഫോറിനേഴ്സിനെ കണ്ടെത്തുന്നു എന്ന് നോക്കിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നവരെ കണ്ടെത്താൻ ഫോറിനേഴ്സുകൾ തമ്മിൽ റിപ്പോർട്ടുകളാണെന്നാണ് റിപ്പോർട്ടുകൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആവശ്യമില്ലാത്ത വിദേശികളെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അഷ്ടദിക്കുകളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ, ആബാലവൃദ്ധം വരുന്ന ന്യൂനപക്ഷങ്ങളെ രാജ്യത്തിന് പുറത്ത് നിർത്തിക്കൊണ്ട് ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിൽ ഇട്ടുകൊണ്ട് അരും കൊല ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്നതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ജർമ്മനിയിൽ മുസോളിനിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു ക്യാമ്പുണ്ടായിരുന്നു, അതാണ് ഓഷ്വിറ്റ്സ്. അതെ, ആ ഓഷ്വിറ്റ്സ് ഇപ്പോൾ ഇന്ത്യയിലും നടപ്പാക്കുവാൻ പോവുകയാണ്. മാനസികമായി ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തിരുന്ന, ജനങ്ങളെ കത്തിച്ചുകൊണ്ടിരുന്ന, കത്തിച്ചു കൊല ചെയ്തിരുന്ന ഒരു കേന്ദ്രം, ആ കേന്ദ്രമാണ് ഇന്ത്യയിലും തുറക്കാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ മോദി സർക്കാരിന്റെ വർഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള പോളണ്ടിലെ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിനടിയിൽ കുമിഞ്ഞുകൂടിയ മനുഷ്യനെ ഈ ഫാക്ടറികളിലേക്ക് ചെയ്തപ്പോൾ ജർമ്മനിയിലെ സോപ്പ് വ്യവസായം തയച്ചു വളർന്നു എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ, വംശീയ പ്രവർത്തനങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നാം തീർത്തും നമ്മുടെ എഴുത്ത് ഉപയോഗിച്ചേ മതിയാവൂ. നമ്മുടെ എഴുത്തും വരയും വാക്കും പ്രവൃത്തിയുമെല്ലാം പ്രവർത്തന ഗോതയിൽ സദാ നിരമാക്കിയേ മതിയാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെതിരെ ഇവിടെ ജീവിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ നാം ഒരു നോൺ സിറ്റിസനായി ഗണിക്കപ്പെട്ടേക്കാം. പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി നാമും നെട്ടോടമോടേണ്ട കാലം അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട. വാഹൃദവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.